എല്ലാരും നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചമ്മനായിട്ടുണ്ട്. പക്ഷെ ഒരു ഗുണമുണ്ട്, അവർക്ക് മലയാളം അറിയത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജേണി ഓഫ് മല്ലു. അപ്പൊ ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വേഷമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ ഇന്നൊരു ഷിഫ്റ്റിന് പോകുന്നത്, ഞങ്ങളുടെ വർക്കിന് പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതായത് ഞങ്ങളുടെ പാർട്ട് ടൈം ജോബിന് പോവുകയാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് കിട്ടി. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മക്ഡൊണാൾഡ്സിലാണ്. മക്ഡൊണാൾഡ്സിൽ ക്രൂ മെമ്പേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഒരേ ഷിഫ്റ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മക്ഡൊണാൾഡ്സിലെ ക്രൂ മെമ്പേഴ്സാണ്. ഒരേ സ്റ്റോറി തന്നെയാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് പാർട്ട് ടൈം ജോബ്, ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഞങ്ങളുടെ പാർട്ട് ടൈം ജോബൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സാധാരണ നമ്മൾ എപ്പോഴും യൂണിഫോം ഇട്ടിട്ടല്ല പോകുന്നത്. അപ്പം ഇന്ന് വീഡിയോ കൂടെ എടുക്കാന്ന് വെച്ചിട്ട് യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടുന്ന് പോവാണ്. അവിടെ ചെന്നിട്ട് എത്രയൊക്കെ ക്ലിപ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നല്ല തിരക്കുള്ള ഒരു സ്റ്റോറാണ്. അപ്പം പിന്നെ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് എടുക്കുന്നത് പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്നതെല്ലാം കാണിക്കാൻ ശ്രമിക്കാം, എന്തൊക്കെയായിരിക്കും നമ്മുടെ വർക്കുകൾ വരുന്നതെന്നും അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഒരു പാർട്ട് ടൈം ജോബ്, എങ്ങനെയൊക്കെയുള്ള ജോലികളായിരിക്കും വരുന്നതെന്നുള്ള പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് എങ്ങനെയൊക്കെ ഷിഫ്റ്റ് എടുക്കാന്നുള്ളതും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾക്ക് 3 മണിക്കാണ് ഇന്ന് ഞങ്ങൾക്ക് ഷിഫ്റ്റ്. അപ്പൊ ഞങ്ങൾ ഷിഫ്റ്റിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് പോകുന്ന വഴി ബാലൻസ് എല്ലാം സംസാരിച്ചുകൊണ്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ നല്ല സത്യം പറഞ്ഞാൽ ചൂടാണ്. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല. ഈ മക്ഡൊണാൾഡ്സിന് ഡ്രസ്സ് അധികം കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ മേളിൽ കൂടി ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. പിന്നെ തിരിച്ച് വരുന്ന സമയത്തും ഭയങ്കര തണുപ്പായിരിക്കും, നൈറ്റല്ലേ. അപ്പം ജാക്കറ്റ് എടുത്തിടുന്നത് സേഫ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ലണ്ടനിലാണ്. അതായത് വാരൻ സ്ട്രീറ്റിലാണ്, വാരൻ സ്ട്രീറ്റിലെ സ്റ്റോറിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ആദ്യമേ നോർത്ത് ഗ്രീനിച്ച് വരെ, ഞങ്ങളിപ്പം താമസിക്കുന്നത് നോർത്ത് ഗ്രീനിച്ചിലാണ്. അപ്പം നോർത്ത് ഗ്രീനിച്ചിലേക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ സ്റ്റേഷനിലേക്ക്. പക്ഷെ ഞങ്ങൾ ബസ് കയറി അങ്ങ് പോവാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ട്രെയിൻ കയറണം, 2 ട്രെയിൻ മാറി കയറണം. മാറി കയറിയിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഞങ്ങൾക്ക് ഓവറോൾ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ബസ് കയറാം. ഇതാണ് നോർത്ത് ഗ്രീനി സ്റ്റേഷൻ. പിന്നെ തൊട്ടടുത്താണ് O2. ആ കാണുന്നതാണ് O2. ഇത് സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് നോർത്ത് ഗ്രീനി സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് അല്ല. സ്റ്റേഷൻ്റെ അകത്തുള്ള ടാപ്പിംഗ് ആണ്. ഇവിടെയും ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. നല്ല തിരക്കുണ്ട് ഇന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ ട്രെയിനിലാണ് നമ്മൾ പോകേണ്ടത്, ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്ന കുറേ ബോർഡുകളൊക്കെ നോക്കിയിട്ടാണ്. ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് പോകുന്നതൊന്നും ആദ്യമൊന്നും നമുക്ക് കത്തത്തില്ല. കാരണം എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നു. പിന്നെ കുറേ നമുക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറച്ചുകൂടെ ഐഡിയ കിട്ടുന്നത്. പിന്നെ ഏതൊക്കെ സൈഡിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. Thank you.
അപ്പം ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്റ്റോറ്, ബാരൻ സ്ട്രീറ്റിലെ സ്റ്റോറാണിത്, മക്ഡൊണാൾഡ്സ്. അപ്പം ഇവിടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് യൂണിഫോം മാറണം. യൂണിഫോം മാറി ഷിഫ്റ്റിന് കയറിയിട്ട് ഇത് ഞങ്ങളുടെ ക്രൂ റൂമിൽ വന്ന് ഞങ്ങൾ ജസ്റ്റ് സ്കാർഫ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ നോർമലി യൂണിഫോം കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് മാറുന്ന ഏരിയ. ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും നെയിൽ ബാഗ് കൊണ്ട് കുത്തിയിട്ട് എല്ലാവരും ഹെയർ ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വർക്കിൽ കയറാൻ പോവാ. എത്രത്തോളം വീഡിയോ ഇനി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബ്രേക്ക് ടൈമിലൊക്കെ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബ്രേക്കിലാണ്. ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 45 മിനിറ്റോളം ബ്രേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഞങ്ങൾ ചോദിച്ച് ഒരേ സമയത്ത് എടുത്തതാണ്. അല്ല, നോർമലി ഇങ്ങനെ ഒരേ സമയത്തൊന്നും കിട്ടാറില്ല. ഞങ്ങളിപ്പോൾ ചോദിച്ചെടുത്തതാണ്. ഈ ക്രൂ റൂമിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. എല്ലാവരും ഞങ്ങളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ എന്തോ ചെയ്യുന്നു മനസ്സിലായി. പക്ഷേ അവർക്ക് മലയാളം അറിയില്ല. പിന്നെ ഇവിടെ ഒരു 45 മിനിറ്റ്സാണ് നമുക്ക് ബ്രേക്ക് ഉള്ളത്. അതിന് ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം, കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുക. അതാണ് അത് നമുക്ക് ബ്രേക്ക് ടൈം ഓൾറെഡി അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ചോദിച്ച് മേടിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വേറെ ആ ഒരു സ്ഥാനത്ത് ജോലി ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാം. ആ ഒരു കുഴപ്പമില്ല. നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ഉണ്ടെങ്കിലും ഒരു 45 മിനിറ്റ്സ് എന്തായാലും ബ്രേക്ക് ഉണ്ട്. അതിന് പേ ഇല്ല. പെയ്ഡായിട്ടുള്ള ബ്രേക്ക് അല്ല അത്. പിന്നീട് ഞങ്ങൾക്ക് എങ്ങനെ ഈ ജോലി കിട്ടി മലയാളി വന്ന്, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയെന്നുള്ളതാണ്. നോർമലി നമുക്ക് മക്ഡൊണാൾഡ്സിൻ്റെ ഇപ്പം വേക്കൻസി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പല സ്റ്റോറുകളും, ഇഷ്ടംപോലെ സ്റ്റോറുകളും ഒരേ ഏരിയ തന്നെ ഇപ്പോൾ 2-3 സ്റ്റോറുകളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയെന്നുള്ള റെഫറൻസ് ത്രൂ കയറിയതാണ്. നോർമലി ഇവിടെ ഈ സ്റ്റോറിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ തന്നെ എംപ്ലോയി ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി വഴി ഞങ്ങളുടെ റെഫറൻസ് ത്രൂ കയറിയതാണ്. നോർമലി നമ്മൾ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് അവർ വിളിക്കുകയാണ്. ഇത് ഷെഡ്യൂൾ ചെയ്ത് തരും. ഞങ്ങൾ ഡയറക്റ്റ് വന്നതാണ്. ഡയറക്റ്റ് വന്ന് ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ഒന്നും അല്ല. ജസ്റ്റ് നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ എന്തിനാണ് ഇവിടെ വന്നേന്നുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അത് പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അടുത്ത് തന്നെ വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ജോലി കിട്ടി. ഇതിനൊരു ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഓൺലൈൻ കോഴ്സ്. ഒരു 2-3 മണിക്കൂറോളം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഷിഫ്റ്റ് കിട്ടിയത്. പിന്നെ നമ്മുടെ അവൈലബിലിറ്റി, നമുക്ക് ക്ലാസ് എന്നാണോ ഉള്ളത് അത് കളഞ്ഞിട്ട് ക്ലാസ് ഇല്ലാത്ത ടൈമുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ അവൈലബിലിറ്റി കൊടുത്തത്. ഞങ്ങൾക്ക് വീക്കിലി 2 ഡേയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വർക്ക്. എനിക്ക് സോറി, പിന്നെ നമുക്ക് അവേഴ്സ്, അതായത് 20 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ ഒരാഴ്ചയിൽ 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരാഴ്ചയിൽ 20 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലല്ല ഷിഫ്റ്റ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു, അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ 2 ദിവസം കൊണ്ട് എനിക്ക് 16 മണിക്കൂറേ കിട്ടുള്ളൂ. ബാക്കി 4 മണിക്കൂറും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഡേയും കൂടെ എടുക്കാം. നമ്മൾ എപ്പോഴാണോ അവൈലബിൾ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് നമുക്ക് 20 മണിക്കൂർ എടുക്കാം. പിന്നെ കയറുന്ന സമയത്ത് 20 മണിക്കൂർ ഫുള്ള് കയറുമ്പോഴേ തരത്തില്ല. ഞങ്ങൾ കയറിയ സമയത്ത് എനിക്കൊരു 15 മണിക്ക് 18 കിട്ടിയ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് നേരം കുറച്ച് ഡേയ്സ് ഓക്കെ, ഒരു മലയാളി ഉണ്ട് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ആദ്യമേ എനിക്ക് രണ്ട് അതായത് ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് ഞങ്ങൾ 2 ദിവസം മാത്രമേ അവൈലബിലിറ്റി കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പൊ നമ്മൾ അവൈലബിലിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഷിഫ്റ്റ് തരാനും അവർക്ക് എന്താ വേണം, ടൈം വേണം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ 2 ദിവസം കൊടുത്തുള്ളതുകൊണ്ട് അത്രയും ടൈമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളായിരുന്നു. പിന്നെ ഞങ്ങളത് എടുത്തതാണ്. പിന്നെ അവൈലബിലിറ്റി കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 20 മണിക്കൂർ ഷിഫ്റ്റ് എടുക്കുകയാണ്. പിന്നെ അവൈലബിലിറ്റി വീണ്ടും കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അവർ കുറയ്ക്കും. അപ്പം പ്രോപ്പറായിട്ട് 20 മണിക്കൂർ നിർബന്ധമായിട്ട് അവർ തരത്തൊന്നുമില്ല. നമുക്ക് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷിഫ്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തരും. സത്യത്തിൽ ഈ പാർട്ട് ടൈം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വർക്ക് ലോഡ് ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് ഭയങ്കര വർക്ക് ലോഡ് ആയിട്ടൊന്നും തോന്നില്ല. ആകെ നമുക്ക് ജോലി ചെയ്യാൻ വരാനുള്ളൊരു മടി. വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്തിട്ട് പോവും.
അതെ. പിന്നെ നമുക്ക് പേ ഒരു മിനിമം പേ, അതായത് എല്ലായിടത്തും ഇവിടെ ഒരു മിനിമം പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.75 ഉണ്ട് മിനിമം പേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇതേപോലെ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പേ കൂടി വരും. പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഏജിൻ്റെ അനുസരിച്ച് പേ 23 അബോവിക്ക് നമുക്ക് പേയ്മെൻ്റ് വ്യത്യാസമായിരിക്കും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പോസ്റ്റുകൾ മാറും. ഇപ്പം നമുക്ക് ക്രൂ മെമ്പർ എന്ന് പറഞ്ഞ പോസ്റ്റ്, കസ്റ്റമർ കെയറിലെ ക്രൂ മെമ്പർ എന്ന ഒരു പോസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ട്രെയിനി ആയിട്ട് കയറാം, പിന്നെ നമുക്ക് ഷിഫ്റ്റ് മാനേജറായിട്ട് കയറാം. അങ്ങനെ അങ്ങനെ നമുക്ക് പോസ്റ്റുകൾ ഇവിടെ മാറാനായിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഓവറോൾ ആയിട്ട് നമുക്കൊരു ഐഡിയ, ഞങ്ങളുടെ ഒരു പാർട്ട് ടൈമിൻ്റെ ഐഡിയ ഇത്രയാണ്. പിന്നെ നമുക്കിവിടുത്തെ എന്താണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ എല്ലാവർക്കും ക്യാമറകളുണ്ട്. ജോലി പോയാൽ രസം കാണത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും ക്യാമറ കൊണ്ടുപോയി. പിന്നെ പാർട്ട് ടൈമിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം മെക്ഡോണൾഡ്സ് എന്നല്ല എല്ലായിടത്തും, ഇപ്പം ഇതേപോലത്തെ കൂടുതൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈമായിട്ട് ഇരുന്ന റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് ഏരിയകളായിട്ട് ജോബ് അധികം കിട്ടുന്നതും ഇങ്ങനത്തെ ഉള്ള സ്റ്റോറുകളിലായിരിക്കും. കാരണം മെക്ഡോണൾഡ്സ്, ബർഗർ കിങ് KFC അതുപോലത്തെ ഉള്ള സ്റ്റോറുകളാണ് 24/7 ഒക്കെ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല ഒരു ഏരിയയിൽ തന്നെ അവർക്ക് ഒത്തിരി സ്റ്റോറുകൾ കാണും. അപ്പം എന്തായാലും അവിടെ എന്തായാലും നമുക്ക് ജോബ് കാണും, ചെന്ന് ചെന്നൊന്ന് അന്വേഷിക്കുക. ചില സ്റ്റോറുകൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോമൺ ആയിട്ടൊരു സൈറ്റുണ്ട്, ആ സൈറ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ഏത് സ്റ്റോറാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അവിടെ എവിടെയാണോ വേക്കൻസി ഉള്ളത്, അത് നമുക്ക് വരും. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലാതെ പിന്നെ നോർമലായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളും ഞങ്ങളുടെ ഒരു ജോബിൻ്റെ. അപ്പം ഞങ്ങളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. എൻ്റെ ഷിഫ്റ്റ് ഒരു മണിക്കൂർ മുമ്പേ കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാനവിടെ നിന്നെയാണ്. തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഒരു ട്രെയിനും കൂടെ കയറി കഴിഞ്ഞാൽ വീട്ടിൽ എത്തുന്ന സമയമായി. അപ്പം അതിന് മുമ്പിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുകയാണ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ആയിരിക്കും ഞങ്ങൾ വർക്കിന് പോകുന്നതിൻ്റെ ഒരു ഡേ. അതായത് വർക്ക് എന്തൊക്കെയാണെന്ന് കാണിക്കാനൊന്നും പറ്റില്ല, നമുക്ക് അറിയാമല്ലോ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏകദേശമൊക്കെ കാണിച്ചെന്ന് തോന്നി, ഏകദേശമൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്ന് തോന്നി. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ജേർണി ഓഫ് മല്ലു ട്വിൻസ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാലും മതി. പിന്നെ ആരെങ്കിലുമൊക്കെ UK വരാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.